ഗായത്രി അദ്ദേഹത്തിന്റെ വീട്ടിലാണോ ഉള്ളത് േകാവ്യ നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഉള്ളത് ഇന്ന് പുലർച്ചെയോടെയാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത് വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു അത് വിശ്രമത്തിലായിരുന്നു അല്ലെങ്കിൽ വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു നിര്യാണം എന്നുള്ളത് വളരെ ഞെട്ടലോടെയാണ് മലയാള ലോകം കേട്ടത് എന്തായാലും ഇന്ന് രാവിലെ പുലർച്ചെയോടുകൂടി അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മോർച്ചർ ിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെ മാത്രമേ തിരികെ വസതിയിലേക്ക് കൊണ്ടുവരികയുള്ളൂ മനോജ് കെ ജെ എന്റെ ഭാര്യ മക്കളും അടക്കം വിദേശത്താണ് അവർ തിരികെ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് വെച്ചിട്ട് നാളെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക കൊച്ചിയിൽ തന്നെയായിരിക്കും സംസ്കാരം തൃപ്പൂണിത്തുറയിലെ വസതിയിൽ പൊതു സംസ്കാര പൊതു ചടങ്ങുകൾ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും അതിനുശേഷ ശേഷമായിരിക്കും തൃപ്പൂണിത്തുറയിൽ കൊച്ചിയിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ കോട്ടയത്തേക്ക് കൊണ്ടുപോകും എന്ന ആദ്യ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും അത്തരത്തിലൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും നാളെ ഉണ്ടാകും തൃപ്പൂണിത്തുറയിൽ തന്നെ ഉണ്ടാകും അതിനുശേഷം നാളെ വൈകിട്ടോടെ സംസ്കാരം നടക്കും എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം രാവിലെ വീട്ടിൽ നിന്ന് മൃതദേഹം ഫ്രീസറിലേക്ക് വെക്കുവാൻ വേണ്ടി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇത് പുലർച്ചെയോടുകൂടി അന്ത്യം സംഭവിക്കുകയായിരുന്നു നമുക്കറിയാം മലയാള ഗാനശാഖയിൽ അത് ചലച്ചിത്ര മേഖലയിലാണെങ്കിലും ഭക്തിഗാന മേഖലയിലാണെങ്കിലും തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരനാണ് കടന്നു പോകുന്നത് തൻ്റെതായ തൻ്റെതായ എന്ന് പറയുന്നതിനൊപ്പം ചേർത്ത് പറയേണ്ടത് പേർ ചേർന്ന് രചിച്ച ഒരു പ്രത്യേക ഗാനശാഖ തന്നെ മലയാളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിനാണ് ഈ കെ ജി ജയനും കെ ജി വിജയനും ചേർന്ന് ജയജയവിജയന്മാർ എന്നറിയപ്പെട്ട ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അവർ ചെയ്തു വെച്ച സംഗീതം അത് ഇല്ല ഈ കാലവും മലയാളി ഓർത്തെടുക്കുന്ന രീതിയിലുള്ള ഒരു സംഗീത സബദ്യ തന്നെ ഇവർ ജീവിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഓർത്തെടുക്കുന്ന ആ ഒരു അത്തരത്തിൽ ഏത് ഗാനമേഖലയിലാണെങ്കിലും ഒരു സിനിമാ ഗാനമേഖലയിലാണെങ്കിലും ഭക്തിഗാനമേഖലാണെങ്കിലും മലയാളി എല്ലാ കാലവും ഓർത്തെടുക്കുന്ന അല്ലെ ആദ്യം തന്നെ ഓർത്തെടുക്കുന്ന സംഗീതം അത് സൃഷ്ടിക്കുവാൻ വേണ്ടി അവർക്ക് സംഗീത ഈ രണ്ട് സഹോദരന്മാർക്ക് സാധിച്ചു